ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നല്ല അടിപൊളി മഴയും മഞ്ഞും ഉള്ളൊരു പ്രഭാതം. പ്രഭാതം മീൻസ് 11 മണിന് മുകളിലായിട്ടുണ്ട്. ശേഷം നട്ടുച്ച സമയമാകാനായി 11 ടൈം എത്തിപ്പോയി. അപ്പോൾ അയൻ പ്രസാദിൻ്റെ ഒത്തിരി മുകളിൽ, ഒരുപാട് മുകളിൽ എന്നല്ല, കുറച്ചത് കുന്നും മലയെല്ലാം കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഈ സൈറ്റിലെത്തും. അടിപൊളി വെച്ചാൽ അടിപൊളി സൈറ്റ്. അപ്പോൾ അവിടെ നോക്കും, മൊത്തം മഞ്ഞായിട്ട് ചില മഞ്ഞായിട്ട് മൂടി, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് അതിൻ്റെ വഴികളെ. അപ്പോൾ ഒത്തിരി വീഡിയോ ഒന്നുമില്ല, ചെറിയൊരു യാത്രേൻ്റെ ചെറിയൊരു വിവരണം അത്രയേ ഉള്ളൂ. സൈഡ് വ്യൂ വിഷ്വലും എന്ത് പറയുക വെച്ചാൽ അടിപൊളി വിഷ്വൽസ് ആട്ടാ. ഇപ്പം ശരിക്കും മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫിഗർ കിട്ടാത്തത്. പക്ഷേ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച കേട്ടോ. സൈഡിലെല്ലാം ഇങ്ങനെ കുറേ പശുക്കളും കാര്യങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പ്രത്യേക തന്നെ ഫീലിങ്ങാണ്. ഒരുപാട് കയറ്റവും ഇറക്കലും ഉണ്ടാ ചേട്ടാ. നല്ല അധിക സ്പീഡിൽ പോകാൻ കഴിയില്ല, ഒരു ലിമിറ്റ് സ്പീഡിൽ വെച്ചിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. മുമ്പിൽ നല്ലോണം കോടി ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, ശരിക്കും ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അടിച്ചു പിടിച്ച് കത്തിച്ച് വിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മൾ സൈഡ് വ്യൂലുണ്ട ഈ മാലയും ഇങ്ങനെ തുറന്നിട്ട് റോഡാക്കി. നമ്മളെ മനുഷ്യൻ്റെ ഭയങ്കര ഒരു കഠിനത എന്തിനാണ് കേട്ടോ, എന്ത് റോഡാണ് അറിയാം. വളരെ കഷ്ടപ്പെട്ട് റോഡുണ്ടാക്കി, നമുക്ക് അതിലോട്ട് പോകാനുള്ള വഴി ഉണ്ടാക്കി. ഒരു പ്രത്യേകതായ ഇപ്പം ഫീലിംഗ് തന്നെയാണല്ലേ. കാരണം വെച്ചാൽ കയറുമ്പോഴുള്ള കാഴ്ചകൾ വേറെ, ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ വേറെ, എല്ലാം വളരെ വ്യത്യസ്തമായിട്ടില്ല. എന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു ഫീലൊന്ന് ഏടിയും കിട്ടൂല. താഴ്വാരം നോക്കട്ടെ, എന്ത് ഭംഗിയാണല്ല കാണേ. നമ്മൾ ഈ ക്യാമറയെ കാണുന്നതാണെന്നല്ല കേട്ടോ, ഒത്തിരി ഭംഗി, ഒത്തിരി ഭംഗിയാണ് എല്ലാം. ഈ മഴ പെയ്തിട്ട് ഫുൾ പച്ചപ്പായിട്ട് കണ്ടൊരു കാഴ്ച തന്നെ കേട്ടോ. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ എവിടെയും കാഴ്ചകളൊന്നുമില്ല, സ്ഥലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. എവിടെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, നമ്മുടെ നാട്ടിൽ എന്നാ പറയുക, ഊട്ടിയിലും മൂന്നാറിലും പോയാൽ അതേ ഫീലാണ്. എന്നാൽ റോഡ് നിറയെ പച്ചപ്പാണ്, മലയിലൊന്ന് കാണുമെന്നാണ് എൻ്റെ ഫീല് പ്രത്യേകം പറഞ്ഞയക്കാൻ പറ്റാത്ത ഫീലാണ്. അപ്പോൾ ഇടയ്ക്ക് മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, രണ്ട് സൈഡിൽ നിങ്ങൾ വിഷലുണ്ടോ. അനക്ക് കണക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നേരെ മാത്രം നോക്കിയാണ്. അതുകൊണ്ടാണ് അത് വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. കാർമേഘവും മൂടൽ മഞ്ഞും മഴയും എല്ലാം കൊണ്ട് അടിപൊളി ഫീൽ തന്നെ.